മാറിമായം നടക്കണങ്കട് എന്തതിന്റെ കാലിന് മുകളിൽ അമ്മി കുട്ടി കെട്ടി തൂക്കിയിട്ടുണ്ടോ? ആ വീട്ടിൽ പോയിട്ട് കഴിക്കാം. വീട്ടിലൊന്നും കഞ്ഞി വെച്ചിട്ട് നല്ല മീൻ വറുത്തും കൂട്ടി കഴിച്ചപ്പോ പൊറോട്ട മേടിച്ചു കൊടുക്കേട്ടാ. ഹോട്ടലിൽ കയറിയാലോ. നന്നാവൂല്ല, നല്ലതായിരിക്കും. എന്താ വേണ്ട ചോക്ക ചോദിച്ചു മേടിച്ചു കഴിച്ചോളൂ. പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് പിന്നെ അത് കിട്ടില്ല അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നടക്കാൻ കരുത് കേട്ടോ. എന്തൊക്കെ വേണ്ട വെച്ചാ പറഞ്ഞു. എന്താ വേണ്ടേ പറ? അപ്പം. അപ്പം കറിയോ? കറി ചില്ലി ചിക്കൻ മതി. അപ്പൊ നീ എന്നോട് ഇങ്ങോട്ട് വരുമ്പോ എന്താ പറഞ്ഞ? പൊറോട്ട വേണോന്നല്ലേ? പൊറോട്ട പൊറോട്ടയും വേണോ? പൊറോട്ട അപ്പം വേണ്ട പറ. അപ്പം വേണം, പൊറോട്ടയും വേണം. ആ അപ്പം വേണം, പൊറോട്ടയും വേണം. ആ എന്നാ ഒരു പൊറോട്ടയും മേടിക്കുക, ഒരു മറ്റേ അപ്പം മേടിക്കുക. പോരെ, മൂന്നെണ്ണം വേണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവൻ ചിക്കൻ മേടിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിക്കൊന്നുമില്ല, അതുകൊണ്ട് ഒരു ബീഫ് കറിയും കൂടി പറഞ്ഞു. നിനക്ക് ബീഫ് കറി വേണമെന്ന് പറഞ്ഞു? ഇവന് വേണ്ടി വരുമെന്ന് വേണ്ടേ? കണ്ട, എനിക്കറിയാം. ബീഫ് കറി പിന്നെ മൂന്നും കൂടി വേണ്ട. ഏതെങ്കിലും ഒന്ന് മതിയെന്ന് ഹോട്ടലിൽ പോകുമ്പോ കഴിക്കണ്ട. ഏട്ട അങ്ങനെ വഴക്ക് പറയല്ലേ, കൊച്ചു കഴിക്കട്ടെ. ബീഫ് വിന്ദാലു അതും വേണേ. വിന്ദാലു അല്ല, നന്നായി വെന്തുണ്ടാവും. വെന്താലോ? ആ വെന്തില്ല, വെന്തിട്ടുണ്ട്. വെന്ത് നല്ല സാധനം, നല്ല ഓർഡറാ, നന്നായി പോകുന്നത്. ഇനി നമുക്ക് ഓർഡർ ഒന്ന് പറയാല്ലേ. അപ്പം എത്ര അഞ്ചെണ്ണം? പൊറോട്ട രണ്ടെണ്ണം മതിടാ. പൊറോട്ട അഞ്ച് അപ്പവും പിന്നെ മൂന്ന് പൊറോട്ടയോ? അവൻ കഴിക്കും സാറേ. മൂന്ന് പൊറോട്ട അല്ലേ? മൂന്ന് പൊറോട്ട പിന്നെ ചപ്പാത്തി രണ്ടെണ്ണം. ഇതിന് എന്താ കറി വേണ്ട? കറി തന്നെ, മറ്റേ ഈ ചിക്കൻ കറി. ചിക്കൻ കറി, ചിക്കൻ ചിക്കൻ കറിയാണോ? ഫ്രൈ അല്ലേ? ചില്ലി ചിക്കനാ പറഞ്ഞു. ചില്ലി ചിക്കൻ അവൻ പറഞ്ഞേ. അതല്ല പ്രശ്നം. എടാ നിനക്ക് നീ ചില്ലി ചിക്കൻ കഴിക്കില്ല, ഓർമ്മയുണ്ടാ? അന്ന് നമ്മൾ ആ കല്യാണ റിസപ്ഷനിൽ പോയിട്ട് പിന്നെ അതും ചില്ലി ചിക്കൻ മേടിക്കോ. ചില്ലി ചിക്കൻ മേടിക്കോ. ഒരു മിനിറ്റ്. മോൻ എന്താ പറഞ്ഞ? അഞ്ച് അപ്പം അല്ലേ? അപ്പം അഞ്ച്. അഞ്ചെണ്ണാണോ അപ്പം? നിനക്ക് അപ്പമാണ് കൂടുതൽ ഇഷ്ടം, പൊറോട്ടയാണോ? പൊറോട്ട അല്ല, കൊഴപ്പില്ല. അഞ്ച് പൊറോട്ട ആക്കാം നമുക്ക് അല്ലേ? അഞ്ച് പൊറോട്ടയും മൂന്നപ്പവും അല്ലേ? പിന്നെന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട, എനിക്ക് ഒരു കാലി പൊറോട്ട തന്നാ മതി. പിന്നെ ലേശം സാമ്പാർ ഒഴിച്ചിട്ട്. അല്ല അല്ല, ഈ സാമ്പാർ അങ്ങനെ കിട്ടില്ല. പൊറോട്ട മേടിച്ച് അതിന് വേറെ കറി വേണം. അതിന് സാമ്പാർ വേറെ കറിയായിട്ട് തന്നാ മതിയല്ലോ. അല്ല, ഈ സാമ്പാർ കറിയായിട്ട് വേണമെങ്കിൽ അതിന് റോസ്റ്റോ മസാല ദോശ ഒക്കെ മേടിക്കും. പൊറോട്ട മതി, ഞാൻ ഇതിൽ മുക്കി തന്നോളാം. അല്ല, നീ മേഡത്തിന്റെ ഓർഡർ പറഞ്ഞില്ല. അല്ല, ഇനി സംശയമൊന്നുമില്ലല്ലോ. കഴിയുമ്പോഴേക്കും തരാം. എന്താണ് ഈ കുൽഫി? ഇവിടെ കണ്ടില്ലേ പണം? അതൊന്നും വീട്ടില് പറ്റില്ല, എങ്ങനെ വരുമ്പോഴേ കിട്ടുള്ളൂ. അല്ല, മട്ടൻ കറി ഒന്നും പറഞ്ഞില്ല. അയ്യോ, ഏട്ടന് കട്ടൻ ചായ വേണമായിരുന്നു. ഈ കട്ടൻ ചായ അല്ല, എനിക്ക് കുറച്ച് വിഷം വേണ്ടത്. അതിനെങ്ങനെ വിഷം കുടിച്ചാൽ അവന് മാറുകല്ലോ. ഒരു ലിറ്റർ അവൻ വേണം. നീട്ട് അങ്ങനെ പറയില്ല, അവന് വിഷമാവും. ഓ അതെ, ഇങ്ങനെ കഴിക്കണ ഭാര്യയും കുട്ടിയും കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യ. ഭയങ്കര ഭാഗ്യ. എന്ത്? നീ വന്ന് കയ്യഴിക്കണ്ട്. ഫുഡ് ഒക്കെ ഓക്കെ അല്ലേ സാറേ? ഓ ഫുഡ് എന്താ ഇവിടെ വെച്ചുണ്ടാക്കിയത്? മുഴുവൻ ഞങ്ങളെ കഴിച്ചല്ലോ. ഇതെന്താ സാറേ ഇത്? ഇത് ഞങ്ങള് കഴിച്ചിട്ടില്ല കേട്ടാ.
സുധേട്ടാ അത് പാർസൽ ചെയ്ത് കൊടുക്ക്. ഏത്? ഇതോ അത് ജി എസ് ടി ആണത്. ആ സാറേ ഇത് ജി എസ് ടി ആണത്. എന്ത് ജി എസ് ടി? നിങ്ങളുടെ ഹോട്ടലിന് ജി എസ് ടിയോ? എ സി ഉള്ള എല്ലാ റെസ്റ്റോറന്റുകൾക്കും 18% ജി എസ് ടി. എ സി ഉള്ള ഹോട്ടലിനല്ലേ? ആ നമ്മള് എ സി ഉണ്ടല്ലോ. എന്താണ് എ സി? ചുട്ടിട്ട് ഫാൻ ഇട്ടാൻ പറഞ്ഞ ഫാൻ കൂടി ഇട്ടില്ലല്ലോ. അല്ല ഫാൻ ഇട്ടില്ലേ? കറണ്ട് ഉണ്ടായില്ലല്ലോ. എ സി ആണെങ്കിൽ കംപ്ലൈന്റ് അത് നേരെ കാട് വരും. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഫാൻ ഇട്ടില്ല, അത്രേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ ചെയ്യും, ഭക്ഷണം കഴിച്ചിട്ടില്ല, 930 ഞാൻ തരും. ജി എസ് ടി യു എസ് ടി ഒക്കെ ഉണ്ടല്ലോ, ഈ 167 അത് ഞാൻ തരൂല്ല, എന്റെ അടുത്ത് ഇട്ടില്ല. അയ്യോ സാർ അങ്ങനെ പറഞ്ഞാൽ നടക്കൂല. എന്നടക്കൂല? എനിക്കിത് പെട്ടിയിൽ മേടിച്ചിരുന്ന പൈസ അല്ലേ ഇത് സർക്കാരിന് കൊടുക്കണം. നമ്മള് എന്റെ സുഹൃത്തെ, സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തരണം, അല്ലാണ്ട് ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ നാട്ടുകാരെ കയ്യിൽ നിന്ന് പൈസ പിരിക്കാന്ന് കരുതേ. ഏട്ടാ എ സി കംപ്ലൈന്റ് ആയതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ ആള് വരും. നിങ്ങൾ വേണേ എ സി വരുമ്പോ ഇരുന്ന് 1.5 മണിക്കൂർ അതിന്റെ അടിയിൽ ഇരുന്നോ? ഞാൻ ഈ പൈസ ഞാൻ തരും, 930 തരും. ചേട്ടാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം, നമ്മളിവിടെ ബില്ല് അടിച്ച് അപ്പൊ തന്നെ ഓൺലൈനിൽ അവിടെ അറിയും. നമ്മൾ ഇതിന്റെ ജി എസ് ടി കൊണ്ടുപോയി അടക്കേണ്ടി വരും. ജി എസ് ടി ജി എസ് ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെറുതെ ആളുകളൊക്കെ ഇങ്ങനെ പിഴിയാന്ന് കരുത്. മാന്യനെ അങ്ങനെ പറയല്ലേ, വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് കാശ് കൊടുക്കില്ല, മോശമായിട്ട് അതൊക്കെ ഉള്ള കാര്യം പറഞ്ഞത്. ഭക്ഷണം കഴിച്ചതിന് പൈസ കൊടുക്കാൻ എനിക്കറിയാം. ചേട്ടൻ വെച്ചിരിക്കല്ലേ ഇവിടെ മറ്റേ ആളുകൾ ഭക്ഷണം കേട്ടോട്ടെ. നിങ്ങൾ പൈസ തരണ്ടേ, പോയിക്കോ. നിങ്ങൾ ഒന്നും തരണ്ട, പോയിക്കോ. എത്ര ദരിദ്രവാസികൾക്ക് നമ്മൾ ഓരോന്ന് പേർത്ത് കൊടുക്കും, അതേ മതി കുട്ടിയാണെങ്കിൽ സാർ അത് കൊടുത്തിട്ട് പോന്നെ. കുട്ടികളെ ഭക്ഷണം കഴിച്ച പൈസ കൊടുക്കാത്ത എനിക്കറിയാണ്. ആളുകൾ കേൾക്കും നിങ്ങൾ തന്നില്ല തരണ്ട, പോയിക്കോ മിസ്റ്റർ. വേണ്ടാന്ന്, നിങ്ങളുടെ ഭക്ഷണം കഴിച്ചതിന് പൈസ ഞങ്ങൾ തരും. ജി എസ് ടി ഉണ്ടോ? എല്ലാം അയാളുടെ ടിപ്പ് ചോദിക്കണം കരുതിയതാ, മോന്ത നോക്കിട്ട് എങ്ങനെ ചോദിക്കും. എത്ര ബില്ല്? ബില്ല് 1097. ഞാൻ എത്ര നിങ്ങൾക്ക് തന്നത്? 1100. ബാക്കി 3 രൂപ അവിടെ എന്താണ്? 3 രൂപ ഇല്ലേ? അല്ല സാറേ, ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് ഇല്ലെങ്കിൽ എനിക്ക് ചേഞ്ച് വേണം. ചേഞ്ച് ഇപ്പോ 3 രൂപ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് 167 രൂപ വെറുതെ വാങ്ങിച്ചില്ലേ? ഒച്ചെടുക്കല്ലേ? ഒച്ചെടുക്കല്ലേ പറഞ്ഞാ ഒരു 3 രൂപ. 3 രൂപ എന്ന് പറഞ്ഞാ 3 രൂപ ഇതാ. എനിക്ക് 3 രൂപ മതി. 1 രൂപ മിഠായിയാണ്. എനിക്ക് 3 രൂപ മതി. ചേട്ടൻ 10 രൂപ വെച്ചോ. എന്തിന്? അല്ല ഇവിടെ ചേഞ്ച് ഇല്ല. എനിക്ക് 3 രൂപ മതിയെന്ന്. അതെ, 3 രൂപ എടുത്തിട്ട് 7 രൂപ ഉണ്ടെങ്കിൽ തരാം, അല്ലെ 10 സാർ. ഞാൻ മാന്യം തന്നെയാണ് കേട്ടാ. 3 രൂപ നീ ടിപ്പ് വെച്ചോ. മോനെ അച്ഛനിൽ നിന്ന് അപ്പൊ അമ്മയൊക്കെ ആയിട്ട് പറഞ്ഞോട്ടാ. അതെ ആകെ പ്രശ്നം കേട്ടോ, അയാള് ബില്ലായിട്ടാ പോയണ്. അയാള് വല്ല കേസും കൊടുത്താലോ? എവിടെ കൊണ്ടോട്ട്? എന്തിനാണെന്ന്? അല്ല ഈ ജി എസ് ടി പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്താ? എന്റെ സൂതേട്ട ഈ ജി എസ് ടി എന്താണെന്ന് ഉണ്ടാക്കിയേക്കണമെന്ന് പറഞ്ഞുകൂടാ, നമുക്ക് പറഞ്ഞുകൂടാ, അയാൾക്കും പറഞ്ഞുകൂടാ, പിന്നെ എവിടെ കൊണ്ടുപോയി കൊടുക്കാൻ? കുഴപ്പമില്ലല്ലേ. എന്ത് കുഴപ്പം? ജി എസ് ടി എന്താണെന്ന് ജനങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല. എന്റെ സൂതേട്ട ഇതുപോലത്തെ നിയമമൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഇടക്കൊരു ആശ്വാസം തൊട്ടാണ്. ഇപ്പൊ ഈ പിരിച്ചിരുന്ന പൈസയൊക്കെ നമ്മൾ എടുക്കും. ഏ ആ കാലിച്ചായ കുടിച്ചവർക്കൊക്കെ ജി എസ് ടി കൊടുക്കട്ടാ. അല്ലേ 15 കൊടുക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടത്തിലാണല്ല. എന്താ സീതളെ ഒരുപാട് കണ്ടിട്ട് കേട്ട്? ഇവിടെ വരാതിരിക്കാൻ പ്രാർത്ഥിക്ക്. വരാതിരിക്കാനാ? ഞങ്ങൾക്ക് ഇവിടെ ആരും കയറി പറ്റെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നമ്മുടെ ആ സ്ഥിരം തരാറുള്ള തൈറോയിഡിന്റെയും പിന്നെ ഹാർട്ടിന്റെ പ്രോബ്ലം ഉള്ള ആ മരുന്ന്. ഓഹോ, അത് ഒരു മാസത്തേക്കുള്ള എടുത്തേക്ക് കേട്ടാ. ഒരു മാസത്തേക്കുള്ള? ഒരു മാസത്തേക്ക്. തെങ്ങ് തൈ കൊടുക്കണ്ടെന്ന് പറയണ്ട അവിടെ. എന്നാ ശരി. സുമേഷേട്ടാ, സുമേഷേട്ടാ, എനിക്ക് ബാക്കി എത്രയാണ്? ബാക്കി എത്രയാണ്? 30 രൂപ. ആ 30 രൂപയാണ്. ഞാൻ 500 അല്ലേന്ന്. എനിക്ക് 90 രൂപ ബാക്കി. അതെന്തിനാ? 410 അല്ലേ ഞാൻ സ്ഥിരം മേടിക്കണല്ലേ ഇവിടുന്ന്. അതല്ലാട്ടാ, ഏ ടാക്സ് കൂടി. ടാക്സ്? ആ എന്ത് ടാക്സ്?
അതോ ജി എസ് ടി കൂടി അറിയില്ലേ? ജി എസ് ടി മരുന്നിനാ? ആ മരുന്നിന് ജി എസ് ടി ഉണ്ടാ? ഇപ്പൊ അതൊക്കെ ഉണ്ട്. ഇത് വല്യ കഷ്ടമായി പോയല്ലോ. ഈ പാവങ്ങളെയും കൂടി പീണാണോ ഈ ജി എസ് ടി കാര്യം പറഞ്ഞ്? അത് ഞങ്ങളല്ലല്ല, സർക്കാരല്ലേ. ഒയ്യോയ്യോ, ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ? ഇത് സാധാരണക്കാർക്ക് ഉപകാരത്തിനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വലിയ പൊല്ലാപ്പായിരിക്കണോ? ആ സത്യേട്ടാ, അതെന്തായി? എന്താ ഒന്നും പറയണല്ലോ. ഈ മരുന്നുണ്ടോ? ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ആർക്കാണ്? എന്താ മണ്ടു ചേക്കൻ ആസ്പത്രിയില്? അയ്യോ എന്താ ഇന്ന് ആ ഹോട്ടലിലുള്ള ഭക്ഷണമൊക്കെ പാടെ വാരി വലിച്ചു തിന്നിട്ടേ. എന്റെ ചക്കനല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പറഞ്ഞ കേക്കണ്ടേ? എന്നിട്ട് ഇപ്പൊ വയറൊക്കെ വീർത്ത് മുട്ടിട്ട് ഇപ്പൊ ആസ്പത്രി കൊണ്ടേ കിടക്കാണ്. ആസ്പത്രിയിൽ മരുന്നില്ല. നീ എന്താ അവിടെ? ഞാനിവിടെ സ്ഥിരം മരുന്ന് മേടിക്കണാണ്. ഇവിടെ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടല്ലോ, പിന്നെ ആ തൈറോയിഡിന്റെ മരുന്ന് മേടിക്കും. നോക്കിയപ്പോ ഇപ്പൊ അത് ഭയങ്കര കാശ് കൂടിയേക്കണേ. ജി എസ് ടി ആണെന്നും പറഞ്ഞിട്ടേ. എന്തിനു മരുന്നിന് ജി എസ് ടി? എനിക്ക് സാധാരണ ഇത്രയും വരാനുള്ള 410 രൂപ വരാറുള്ളൂ. ഇപ്പൊ എനിക്ക് അതിന് 19 രൂപ കൂടിയേക്കണ്. അല്ല എന്താണ് വരെ വിചാരിക്കാം? ഞങ്ങൾ 930 രൂപയ്ക്ക് എങ്ങാണ്ട് ഭക്ഷണം കഴിച്ച്, അതിന്റെ കൂടെ 167 രൂപ എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ തരില്ല എന്ന് പറഞ്ഞു. നോക്കാം ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി തമ്മത്തെട്ടായി. അവസാനം പണ്ടാറും പൈസയും കൊടുത്ത് പോകുന്നു. മരുന്നിനൊക്കെ എങ്ങനെ ജി എസ് ടി എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റണ്ട? ഇവിടെ എന്തൊരു ജി എസ് ടി ഉണ്ടാ? ജി എസ് ടി ഉണ്ടാ മരുന്നിന്? എല്ലാത്തിനും ഉണ്ട്. എന്ത് തമ്മടിത്തരാണ് എന്റെ പൊന്നിയേട്ടാ? അയ്യോ ഞങ്ങളല്ല തമ്മടിത്തരം കാണിക്കുന്നത്, അത് അവിടെ നിന്നാണ്. അതെ, നീ എന്റെ കൂടെ വരുമോ? നമുക്ക് ആ സെയിൽ ടാക്സ് ഓഫീസ് വരെ ഒന്ന് പോയി നോക്കുക. നമ്മ വീട്ടിൽ എന്ത് കാര്യമാണ് അവിടെ? എന്താണെന്ന് അറിയാലോ. അല്ലാതെ കയ്യിലുള്ള പൈസ പിന്നെ ഇങ്ങനെ വാങ്ങി വെച്ചാല്? ഇതിപ്പോ അവിടെ പോയാൽ നമ്മളോടൊക്കെ പറഞ്ഞുതരോ അവര്? പിന്നെ പറഞ്ഞുതരാ എന്താന്ന്? നമുക്കിട മേലും കിഴ നോക്കാനല്ലോ. എന്താ കാര്യം എന്ന് ചോദിക്കാം. അപ്പൊ അവര് പറഞ്ഞു തരട്ടെ എന്താന്നുള്ളത്. തൊണ്ടവരടി ഇങ്ങനെ മെല്ല പറ അപ്പൊ പിന്നെ മരുന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. കളിയാക്കുന്നുണ്ട്. ഡോക്ടറുടെ ചീട്ടുണ്ടാ? ചീട്ടില്ല, ഡോക്ടറിനെ കണ്ടല്ല. ഒരു മരുന്ന് തന്നാ മതി. അത് പറ്റിയല്ല, അത് ഡോക്ടറെ തന്നെ കാണണം. എന്താണെന്ന്? ഡോക്ടറെ കാണണമെന്നു. ഡോക്ടറെ കണ്ടിട്ട് വേണം. ഡോക്ടറെ കണ്ടിട്ട് വന്ന് അല്ലേ ഇനി തന്നാ മതി ചേട്ടാ. ഡോക്ടറെ കണ്ടിട്ട് വരാ. എന്തോ ചേട്ടൻ മനുഷ്യന് തൈറോയിഡായി പോയി. അല്ലെങ്കിൽ ചെവിയും പൊളിച്ച് മനുഷ്യനാണ്. നമ്മൊക്കെ ചെന്ന കാര്യം നടക്കല്ലോ. ഇത് അറിയേണ്ട കാര്യമാണ്, ഇത് അങ്ങനെ വിടേണ്ട കാര്യമല്ല. അത് നീ ഇങ്ങോട്ട് പോരാട്ടോ. അല്ല ജി എസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ് സാറേ? കാരണം ഞങ്ങള് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് ഈ കച്ചവടക്കാരൊക്കെ പൈസ ഇങ്ങനെ പറ്റിക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിച്ചോ? ആവു. നിങ്ങൾക്ക് ഒരു നിമിഷം. ഇല്ല സാർ, എൻ്റെ മുന്നിൽ രണ്ടുപേര് വന്നിരിക്കുകയാണേ. അപ്പോൾ അവർക്ക് ചെറിയൊരു സംശയം, ജി എസ് ടി എന്താണെന്ന്. അത്രേ ഉള്ളൂ. ഓ ആ ഓ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം സാർ. താങ്ക് യു സാർ. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. അത്രേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഇത് എന്തിനാണ്, ആർക്കാണ് ഇത് കൊടുക്കണത്? ഇതുവരെ ഇല്ലാത്ത നികുതി ഇത് എന്തിനാണ് മേടിക്കണേ? അതുകൊണ്ടുള്ള കാര്യം എന്താണ്? ഈ ചരക്ക് എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ്, സേവനം, സർവീസ്, നികുതി, ടാക്സ്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് മനസ്സിലാകാത്തത്? ജനങ്ങൾക്ക് ഗുണമുണ്ടാവുന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഈ ജി എസ് ടി. അപ്പൊ ഞങ്ങൾക്ക് ഉള്ള പണിയെടുക്കണ ആശു മുഴുവൻ ജി എസ് ടി അടക്കാനുള്ളൂ. അത് അതെന്താണ് അങ്ങനെ വരണത്? അത് വേണമെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചു സാറിനെ ഒന്നുകൂടെ. ഏതെങ്കിലും കാലത്ത് ഞങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന അറിഞ്ഞാലും മതി. ഞങ്ങളെ കമ്മീഷണറാണ്, എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യാൻ പറ്റില്ലേ സാർ? ഇല്ല ഒന്നുമില്ല സാർ, അത് പറഞ്ഞു. അപ്പോൾ അവർക്ക് വീണ്ടും വേറൊരു സംശയം. സോറി സോറി
സാറിന് അറിയില്ല. അതെ, നമ്മുടെ കമ്മീഷണറാണ്. സാറിന് അതിന്റെ വിവരം അത്ര എന്താണെന്ന് അറിയില്ല. സാറിനറിയില്ല, പക്ഷേ സാറിനറിയില്ലേ എന്റെ മേളിൽ ഇരിക്കുന്ന കമ്മീഷണർ സാറിന് അറിയാത്ത കാര്യം ആ സാറിന്റെ താഴെയുള്ള ഞാൻ എങ്ങനെ അറിയും? നടക്കണമല്ലോ, അത് നിയമമാണ്. ദാറ്റ് ഇസ് റൂൾ. നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ പാലിക്കുന്നുണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഈ നിയമം ഒക്കെ പാലിക്കുക. അതെ, ജൂലൈ 1 നിയമം വന്നു, ജി എസ് ടി പിരിക്കണമെന്ന്. അതുപോലെ ഞങ്ങൾ ജി എസ് ടി പിരിക്കാൻ തുടങ്ങി. ഞങ്ങളെ പണി കൃത്യമായിട്ട് ചെയ്യണുണ്ട്. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? ഞങ്ങൾ ഈ പാവങ്ങൾ, ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളോട് കർശനമായിട്ട് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്, വണ്ടിയൊന്നും തടഞ്ഞിട്ട് പിരിക്കാൻ പാടില്ല എന്ന്. ചെക്ക് പോസ്റ്റ് പോലും ഇല്ലല്ലോ, ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കണം ഇവിടെ. സാറേ, ഞങ്ങളുടെ കയ്യിലിപ്പോൾ, ഞാനിപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ചു, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുള്ള എൻ്റെ ബില്ല് എൻ്റെ കയ്യിലുണ്ട്. ഇയാൾ മരുന്ന് വാങ്ങിച്ചിട്ടുള്ള എൻ്റെ ബില്ലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എഴുതിയിട്ടുള്ള ഈ ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഇവർ വാങ്ങിച്ചിട്ടുള്ള തുക, അത് കറക്റ്റ് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരെടുത്ത് ചെന്ന് ചോദിക്കണത്? അതിപ്പോൾ ഈ ജി എസ് ടി പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, അവരെ സമീപിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു മറുപടി കിട്ടും. അതെ, ഈ ജി എസ് ടി എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ആകെ അടങ്ങറായിപ്പോകും. നമുക്കിതിനെപ്പറ്റി വലിയൊരു ബോധവൽക്കരണം എവിടെ നിന്നും കിട്ടിയില്ല. എല്ലാവരും ജി എസ് ടി എന്ന് പറയുമ്പോൾ നമ്മളും പറയുന്നത് ജി എസ് ടി. അത് നല്ലൊരു ക്വസ്റ്റ്യനാ. ഒരു 4 മുമ്പ് വരെ നമ്മൾ ആരാ, നമ്മൾ എന്താണെന്നൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ സെയിൽസ് ടാക്സ് പ്രാക്ടീഷണറായിരുന്നു. ഈ ജി എസ് ടി വന്നതിന് ശേഷം നമ്മൾ ജി എസ് ടി പ്രാക്ടീഷണറായി. അതെ, അപ്പൊ അത് എന്താന്ന് അറിയണ്ടേ സാറേ? ഇത് തന്നെ ഇവിടെ പഴയ കാലത്തുള്ള ഓല കേസറ്റ് ഇല്ലേ, അത് പിന്നീട് സി ഡി ആയല്ല, പിന്നെ അതിന് ശേഷം അത് പെൻ ഡ്രൈവ് ആയി. പർപ്പസ് ഒക്കെ ഒന്ന് തന്നെ, അതന്നെ വില ഇത്തിരി കൂടി. അതന്നെ ആ സംഭവം തന്നെ. ഇപ്പൊ നമ്മളെ പണി എന്താന്ന് അറിയാം നിങ്ങക്ക്? ഈ ജി എസ് ടിയിൽ രജിസ്റ്റർ ചെയ്ത വൻ കച്ചവടക്കാരുടെ റിട്ടേൺ ഫയൽ ചെയ്യുക. മാസത്തിൽ 3 റിട്ടേണെങ്കിലും നമ്മൾ ഫയൽ ചെയ്യണം. അതിലൊന്ന് ജി എസ് ടി ആർ 1 സെയിൽസ് വിവരം, അത് 10 മുമ്പ് നമ്മൾ ഫയൽ ചെയ്യണം. പിന്നെ പർച്ചേസ് ഡീറ്റെയിൽസ്, അത് 15 മുമ്പ് നമ്മൾ ഫയൽ ചെയ്യണം. പിന്നെ 20 ആകുമ്പോഴേക്ക് ജി എസ് ടി ആർ 3 അതിൻ്റെ സമ്മറിയും ടാക്സും. ഇതിപ്പോൾ വേറെ പണിക്ക് പോകാൻ പറ്റില്ല ആളുകൾക്ക്. ഒരു പണിക്കും പറ്റൂല. ഇല്ല സാർ, ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യണത്? എങ്ങനെയാണ് അതൊക്കെ കണ്ട് ഒത്തു പിടിച്ച് പോകും തന്നെയാ. തെറ്റിയാ തെറ്റിയല്ലേ? തെറ്റി തന്നെ. സിസ്റ്റം കംപ്ലീറ്റ് ഫെയിലർ ആട്ടോ. നമ്മളിപ്പോ 2 വിവരം അപ്ലോഡ് ചെയ്താല് 1.5 നമുക്ക് കിട്ടുള്ളൂ, ബാക്കി 1.5 ഏടെ പോയത് കാണൂല. സാറേ, ഞങ്ങള് സംശയമൊക്കെ എപ്പോഴും പഴയ പോലെ തന്നെ നിൽക്കുകയാണ്. ഈ സാറിന് ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാർ ആരെ വിളിച്ച് ചോദിക്കും? അതിന് ഈ ജി എസ് ടി ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, 2-3 ഉദ്യോഗസ്ഥന്മാരും ഹെൽപ്പ് ലൈൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവരെടുത്ത് ചോദിക്കുമ്പോ ഫുള്ള് വിറ്റാ. ഒരില്ലാത്ത ഡൗട്ട് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ കാണിച്ചാ അവിടെ വിളിക്കപ്പോ കേട്ടോളി കേട്ടോ, ഓരോ വോയിസ് മെസ്സേജ് വരുമ്പോ കേട്ടോളിയേ. ഞാനേ, ഞാൻ കുറെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തപ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ എന്നോട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. സിസ്റ്റം പറഞ്ഞു. സാറേ, സിസ്റ്റം കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ അല്ല, കമ്പ്യൂട്ടറിൽ ഇങ്ങനെ എഴുതി കാണിച്ച് ഇത് സബ്മിറ്റ് ചെയ്യണമെന്ന്. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തപ്പോ ഇമെയിൽ ചോദിച്ച്, അപ്പൊ അതും കൊടുത്ത്. കമ്പ്യൂട്ടറിന്? കണ്ടോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. സാർ, എനിക്ക് വേറൊരു സംശയം. എന്താണ് ഈ വാറ്റും ജി എസ് ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാറ്റും ജി എസ് ടി ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന്, ഞാനൊരു പ്രോഡക്റ്റിന്റെ മാനുഫാക്ചർ, ഇത് ഞാനാന്ന് വിചാരിച്ചോളി, ഇത് ഞാൻ. നിങ്ങൾ സ്റ്റോക്കിസ്റ്റ്? അല്ല, ഞാൻ എനിക്ക് മരക്കച്ചവടമാണ്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. നിങ്ങൾ സ്റ്റോക്കിസ്റ്റ്, നിങ്ങൾ ഡീലർ. ഇതാ ഇയാള് പ്യൂണ് ഒരു സ്കൂളിൽ. ആയിക്കോട്ടെ, മൂപ്പര് ഡീലർ. പിന്നെ പൊതുജനം, അത് ഇതായിക്കോട്ടെ. കഴുത, അങ്ങനെയും പറയാം. സാറേ, ഇനിയിപ്പോ കൂടുതലായിട്ട് സാറേ ഒന്നും പറയണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. അതായത് ഈ ജി എസ് ടി വരുന്നതിന് മുമ്പ് ഈ കഴുത കൃത്യമായിട്ട് ടാക്സ് അടച്ചോണ്ടിരുന്നതാണ്. കഴുത പൊതുജനം? പൊതുജനം. ഈ ജി എസ് ടി വന്നതിന് ശേഷം ഇത് നടപ്പാക്കിയ ആളുകൾക്ക് അറിഞ്ഞൂടാ എന്താണെന്നുള്ളത്, ഇത് അനുഭവിക്കുന്ന ഞങ്ങൾക്കും അറിഞ്ഞൂടാ ഇത് എന്താണെന്നുള്ളത്. എന്റെ പൊന്ന് സാറേ, ഈ ജി എസ് ടി വന്നു കഴിഞ്ഞതിന് ശേഷം സാധനങ്ങൾക്കൊക്കെ വില കുറയും, ടാക്സ് കുറയുന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇല്ലാത്ത ടാക്സ് കൂടി ഞങ്ങൾ അടക്കിയുണ്ടല്ലോ. ഇതിപ്പൊ കാര്യത്രേ ഉള്ളൂ, ഇവരെ ടാക്സ് എന്ന് പറഞ്ഞിട്ട് എത്രക്കാണ് പറയുന്നത് വെച്ചാൽ ആ പൈസ മുഴുവൻ ഈ കഴുതകൾ ഇങ്ങനെ അടച്ചോണ്ടിരിക്കുക. ഇതിലെ കാര്യം അടച്ചോ, അടച്ചോ, എന്ത് പറഞ്ഞാലും കൊണ്ടുപോയാൻ അടച്ചോ. ഒരു പ്രതികരണം വേണ്ട. എന്റെ ഒരു ദിവസം കളഞ്ഞു, എനിക്ക് ഇതൊന്നും നടക്കില്ലാന്ന് ഞാൻ വരുമ്പോ തന്നെ പറഞ്ഞാണ്. ഇവർക്കൊന്നും അറിയില്ല, നമുക്ക് മനസ്സിലായില്ലേ? ആ, അത് ശരി, ഒന്നും അറിയില്ല എന്ന് മനസ്സിലാവുന്നതാണ്.
എടോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിലേ ഇതൊന്നും അറിയാതിരിക്ക ഏറ്റവും നല്ലത്. എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കുക, ജനിച്ചു പോയാലോ മരിക്കുന്നത് വരെ. പക്ഷെ അതുകൊണ്ട് ഇനി മരുന്നൊന്നും കഴിക്കണ്ടോ? ഞാൻ മരുന്ന് കഴിക്കണേ, നീ എത്രയും പെട്ടെന്ന് ചാവാ നോക്കുക, വേറെ എന്താ മാർഗം? അനക്ക് ഷുഗറൊക്കെ ഉള്ളതല്ലേ? അതൊരു കാര്യം, ആദ്യം നമുക്ക് സർവത്തുടിക്കാം. ഇതുപോലുള്ള രാജ്യത്ത് ജീവിക്കണേക്കാൾ നല്ല ചാവണതാണ്. ഹലോ, സർവത്തില്ലേ? ആ, ഒരു രണ്ട് സർവത്ത്. തണുപ്പാണോ? എനിക്ക് ഈ തൈറോയിഡുള്ളതാണ്. നിനക്ക് എന്തല്ലാത്ത? എന്നെ കാശ് മാത്രം ഇല്ലാത്തുള്ളു, ബാക്കിയൊക്കെ ഉണ്ട്. അതെ, ഞങ്ങൾക്കുള്ളിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചോ. ആ, വേഗം തട്ടിപ്പോട്ടെ. കുറച്ച് മതിയേട്ടാ, ഷുഗറുണ്ട്, ഷുഗറുണ്ട്. അയ്യോ, ഒന്നും വേണ്ട, ഇത് ഭയങ്കര മധുരം ഉണ്ടാ, തട്ടി പോകാനാ മതി. എത്ര? 35 rupees 40 paisa. ഏഹ്, അതെന്താ അങ്ങനെ കണക്ക്? 35 40. ഒരു ഗ്ലാസ് വെള്ളത്തിന് 15 rupees, രണ്ടെണ്ണത്തിന് 30 rupees, പിന്നെ 18% GST ഇല്ലേ, അങ്ങനെ 5 40, 35 40. GST ആ ഇവിടെ? GST എന്താണെന്ന് അറിയോ നിനക്ക്? ആ, ന്യായം, മയം.